എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണ ആശംസകൾ. എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും ഓണ ആശംസകൾ. അപ്പം എല്ലാവരും എന്താ അത്ത പൂക്കളിട്ടോ. അപ്പം നമുക്കിങ്ങനെ എന്താ പൂവില്ലാതെ ഇങ്ങനെ അത്തപ്പൂക്കളിടാന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം. ഇതാണ് ഞങ്ങൾ പൂവില്ലാതെ പൂക്കളം ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ വാട്ടർ കളർ എടുക്കുക, എന്നിട്ട് ഉണങ്ങിയ തേങ്ങാപ്പൊടിയില്ലേ അത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് കളർ ഏതെങ്കിലും കളർ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞങ്ങളിപ്പോൾ വൈറ്റാണ് ഇട്ടേക്കുന്നത്. വൈറ്റിന്റെ കൂട്ടുന്ന റെഡും ആക്കിയതാണ് ഇത്. റെഡ്, പിന്നെ യെല്ലോ, ബ്ലൂ, ഗ്രീൻ, പിങ്ക്, ഇത്രയും കളേഴ്സ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓണത്തിന് വേണ്ടി. ഇനി നമുക്കിത് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇവിടെ പൂവൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ പൂവിന് പകരമാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉണക്കിയെടുത്ത എന്താ നമ്മുടെ തേങ്ങയാണിത്. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിൽ നന്നായിട്ടൊന്ന് വരയ്ക്കണം. പൂവൊന്നുമില്ല, പക്ഷെങ്കിൽ ഇതും കൊണ്ട് നമുക്ക് എങ്ങനെ അത്തപ്പൂക്കൾ ഇടാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കേക്കിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്കെച്ചും കൊണ്ട് ടേബിളിലേക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കും. ഒരു ചെറിയ സർക്കിളും കൂടി വരയ്ക്കാം. നമുക്ക് പൂവിൻ്റെ ഏതെല്ലാം പോലെ ഒന്ന് വരച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയ സർക്കിളും കൂടി വരയ്ക്കാം. എന്നിട്ട് നമ്മളിത് നേരെ ഒന്ന് വെച്ച് കൊടുക്കണം നടുക്ക്. അപ്പം നമുക്ക് പൂവിടാൻ തുടങ്ങി. ഞാൻ നടുക്ക് വെള്ളയാണ് ഇടാൻ പോകുന്നത്. അടുത്ത് റെഡ് ഇടാം. ഞങ്ങൾ ഇവിടെ റെഡ് ഇടാൻ പോകുന്നത്. ഒരു കാല് മാറ്റിക്ക് തേവും. നമ്മളിവിടെ പോകുന്നു നേരെ. നമ്മൾ പിങ്ക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി അടുത്തത് ബ്ലൂ ഇടാൻ പോവാം. മതിയായി
ചതുരാങ്കുഴി ഇട്ടാം. ഇത് നമ്മൾ ഇത്ര എഴുതി കഴിക്കുകയാണ്. ഇനി ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് യെല്ലോ ഇട്ട് കൊടുക്കാം. സെറ്റ് ചെയ്യട്ടോ. ഡിസൈനും കൂടി വരച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ കളർ ഇട്ടിട്ടുണ്ട്. ദാ ഇതൊക്കെയാണ് അത്. ഇപ്പം നമ്മുടെ പൂക്കളൊന്ന് റെഡിയായിരിക്കുകയാണ്. നല്ല രസമില്ല കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ ഞങ്ങൾ കൊടുത്തതാണ്. ഇങ്ങനെ ഡിസൈൻസ് ഇങ്ങനെ കൂടുതൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ പൊടികളുള്ളതുകൊണ്ട് അവിടെ ജസ്റ്റ് കൊടുത്തതാണ്. നല്ല രസമുണ്ടല്ലേ.